രാത്രി 10 മണിയോടെയാണ് നൈറ്റ് പട്രോളിങ്ങിനായി ഒരു ASIയോടൊപ്പം മണിയൻപിള്ള പാരിപ്പള്ളിയിലെ ഈ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയത്. അക്രമികളെ നേരിടാൻ ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് ആകെ ഒരു ലാത്തി മാത്രം. രാത്രി 1 മണിയോടെ കൊല്ലം കുളമടയ്ക്ക് സമീപം വച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട വാഹനത്തിലെ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെയാണ് മണിയൻപിള്ളയ്ക്കും ASI ജോയിക്കും കുത്തേറ്റത്. മാരകമായി പരിക്കേറ്റ മണിയൻപിള്ള സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ASI ജോയി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മണിയൻപിള്ളയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ത്യോപചാരം അർപ്പിച്ചു. 2:30 മൃതദേഹം മണിയൻപിള്ള ജോലി ചെയ്തിരുന്ന പാരിപ്പള്ളി സ്റ്റേഷനിലെത്തിച്ചു. 100 കണക്കിന് പേർ അവിടെയും അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് കൊല്ലം AR ക്യാമ്പിലും കൊട്ടറയിലെ വീട്ടുവളപ്പിലും മൃതദേഹം പൊതുദർശനത്തിന് വച്ചു. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, DGP ജേക്കബ് പൊന്നൂസ് അടക്കമുള്ള പ്രമുഖർ വീട്ടിലെത്തി. മണിയൻപിള്ളയുടെ കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്തു നൽകുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1, ഇത് ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. 2, ഇതുപോലുള്ള ഒരു അക്രമി സംഘത്തെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് ഉണ്ടായ ഒരു കൊലപാതകം. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം സഹായം കുടുംബത്തിന് ചെയ്യും. അന്വേഷണത്തിനായി തിരുവനന്തപുരം റേഞ്ച് IGയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെന്ന് DGP ജേക്കബ് പൊന്നൂസ് അറിയിച്ചു. നിരവധി ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ തന്നെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം IGയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ അതിൻ്റെ ക്രോഡീകരിച്ചുള്ള ശ്രമം നടക്കുന്നുണ്ട്. 6 മണിയോടെ മൃതദേഹം സംസ്കരിച്ചു. പോലീസിന്റെ ഔദ്യോഗിക ബഹുമതിയോടെയായിരുന്നു സംസ്കാരം. കൊല്ലത്തു നിന്നും പാർവതി സത്യദേവനോടൊപ്പം രഞ്ജിത്തമ്പാടി, ഇന്ത്യ വിഷൻ.